തലപ്പിള്ളി താലൂക്ക് ഭക്ഷ്യ ഉപദേശക വിജിലൻസ് കമ്മിറ്റി യോഗം പ്രഹസനമായി. കാലങ്ങൾക്ക് ശേഷം ചേർന്ന യോഗത്തിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ രാഷ്ട്രീയ സംഘടനാ നേതാക്കളോ പങ്കെടുക്കാതിരുന്നതാണ് യോഗത്തിൽ രൂക്ഷ വിമർശനത്തിന് കാരണമായത്. വിസിവി സീനിയർ റിപ്പോർട്ടർ റസൽ ഷാഹുൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. അർഹതപ്പെട്ടവർക്ക് മുൻഗണനാടിസ്ഥാനത്തിലുള്ള കാർഡുകൾ വിതരണം ചെയ്യുന്നതിലുള്ള വീഴ്ച, സിവിൽ സപ്ലൈ വഴി റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിൽ വന്ന വീഴ്ച എന്നീ വിഷയങ്ങളിൽ യോഗത്തിൽ വൻ പ്രതിഷേധമാണ് കമ്മിറ്റി അംഗങ്ങൾ ഉയർത്തിക്കാട്ടിയത്. എന്തായാലും ഈ കാര്യത്തിൽ 7 മാസം കഴിഞ്ഞ സ്ഥിതിക്ക് അതിലൊരു റിവ്യൂ നമുക്ക് നടത്താനായിട്ട് കഴിയും. നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് എന്താണ് ഒരു സ്ഥിതിവിവര കണക്ക്, എത്ര പേര് അനർഹരായി, എത്ര പേരെ കണ്ടെത്തി, അല്ലെങ്കിൽ എത്ര പേരെ ഒഴിവാക്കി, അർഹരായവരെ മുൻഗണനാ പട്ടികയിൽ ചേർക്കുന്നതിലുണ്ടായിട്ടുള്ള പുരോഗതി എന്താണ്, അത്തരം കാര്യങ്ങളൊന്ന് പറഞ്ഞു. അപ്പം ഇത്തരം കാര്യങ്ങൾ വല്ലതും ചോദിക്കാനോ അതിന് മറുപടി പറയാനൊക്കെ കുറേ കൂടി ആധികാരികമായി പറയാനുള്ള ആൾക്കാരും ഇല്ല മീറ്റിങ്ങിൽ. പിന്നെന്താ ചെയ്യുക, പിന്നെന്തിനാ ഇങ്ങനെ ഒരു മീറ്റിംഗ്, ഒരു ഒരുക്കത്തോടു കൂടിയിട്ട് അല്ലാത്ത ഒരു മീറ്റിംഗ് വിളിക്കേണ്ട കാര്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര നേരത്തെ വായിച്ചാൽ, മിനിറ്റ്സിൽ വായിച്ചാൽ അത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല. ലീവ് പറഞ്ഞിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ പറഞ്ഞ് അറിയിച്ചിട്ടുണ്ടോന്നോ പറഞ്ഞില്ല. അപ്പം അതൊരു ശരിയായ രീതിയല്ല എനിക്ക് തോന്നുന്നു. കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വൻ പരാജയമാണ് എന്നാണ് CAG റിപ്പോർട്ട് പുറത്തുവിട്ടത്. നിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിഭാഗത്തിന് വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് താലൂക്ക് ഭക്ഷ്യ ഉപദേശക വിജിലൻസ് കമ്മിറ്റി കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ കമ്മിറ്റിയിൽ തീരുമാനമായി. യോഗത്തിൽ മന്ത്രി KRadhakrishnanനെ പ്രതിനിധീകരിച്ച് CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി KK മുരളീധരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ V തങ്കമ്മ, PK ശശിധരൻ, K ജയരാജ്, രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ, MR സോമനാരായണൻ, ശശി മംഗലം, ജോണി ചിറ്റിലപ്പിള്ളി, ജേക്കബ്, ഉദ്യോഗസ്ഥരായ CDPO മിനി, മഹേഷ് ബാബു, അജിത് എ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ഗവൺമെൻ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. ഗവൺമെൻറ് അങ്ങനെയാണ് തന്നെ ഉദ്ദേശിക്കുന്നത്. ഈ രംഗത്ത് ഉത്തരത്ത രീതിയിൽ പ്രവർത്തനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊണ്ടുപോകാനും ജനങ്ങൾക്ക് കൂടുതൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് സപ്ലൈ. അപ്പോൾ സിവിൽ സപ്ലൈയുടെ പ്രവർത്തനം കുറേ കൂടി നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടി അതിനാവശ്യമായ ഒരു തയ്യാറെടുപ്പും അതിന് മുൻകരുതലുമാണ് ഈ കമ്മിറ്റിയുടെ. ഈ കമ്മിറ്റി ഇങ്ങനെ 2 കൊല്ലം 3 കൊല്ലം കൂടേണ്ടതല്ല, ഇവിടെ 1 എണ്ണം ആദ്യം കൂടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ കമ്മിറ്റിയുടെ പൂർണ്ണ രൂപം ആകുന്നതിന് മുമ്പ് കൂടി ഇതാണ്.